കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ദിവസം. ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് 1190 ആണ്ട് കന്നിമാസം 7 ഉച്ചയ്ക്ക് ശേഷം നാളെ 27 നാഴിക 42 വിനാഴിക വരെ ഉത്തരം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ ശുദ്ധഹൃദയരാണ്. ദൈവഭക്തിയും ആത്മാർത്ഥതയും അനുഗ്രഹീതരാണ് ഇവർ. മറ്റുള്ളവരെ വിശ്വസിക്കുന്നവർ പല വഞ്ചനകളിലും ഏർപ്പെടുമെങ്കിലും വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാനുള്ള ഒരു പ്രവണതയുള്ള ആൾക്കാരാണിവർ. ജീവിതത്തിൽ 42 വയസ്സിന് ശേഷമാണ് ഇവരുടെ ഉന്നതി ശരിക്കും ഉണ്ടാകുന്നത്. കലാപരമായ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആൾക്കാരും കലാഹൃദയമുള്ള ആൾക്കാരുമാണ്. ആർട്ടിൽ വളരെ ഉന്നതി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ആൾക്കാരാണ്. ഈ കന്നിക്കൂറുകാർക്കെല്ലാം കഴിഞ്ഞ 7.5 വർഷമായിട്ട് 7 ശനിയാണ് ഈ നവംബർ 2 കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പൊതുവെ അനുകൂലമായ കാര്യങ്ങളാണ് സംഭവിക്കുക. ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങുന്ന സമയമാണ്, കരുതിയിരിക്കേണ്ട സമയമാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ. ഹലോ, പറയൂ. നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് ബലറാം, ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ്. ഓക്കെ. മകളുടെ പേര് ദർശന. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 9th October 2004. 9th October 2004. സമയം രാത്രി 10:30. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. രാത്രി 10:35. ജനിച്ച സ്ഥലം തൃശ്ശൂര്. രാത്രി 10:35 കേട്ടോ. ഓക്കെ. തൃശ്ശൂര്. അയല നക്ഷത്രമാണ്. അതെ അതെ. എനിക്കവരുടെ ഫ്യൂച്ചറും വിദ്യാഭ്യാസവും ഒക്കെ അറിയാനായിട്ട്. ഹെൽത്ത്. അയല നക്ഷത്രക്കാർക്ക് ഇപ്പം ഈ നവംബറിൽ കണ്ടകശനി തീരും. അത് അത് ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫലം അനുസരിച്ചാണ്. ജനിച്ച സമയത്തെ വെച്ച് ശുക്രദശ 26/8/2012 തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശുക്രദശ ഇതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കുന്നതാണ്. കാരണം അതൊരു നീച ക്ഷേത്രത്തിലാണ് നിക്കുന്നത്. എങ്കിലും ഒരു 75% ഉയർച്ചയും ഒരു 25% താഴ്ചയും അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരിക്കും. വിദ്യാഭ്യാസം ഇതിനകത്ത് വളരെ നന്നായിരിക്കും. കാരണം ഇപ്പം ശനിയുടെ ദോഷം കഴിഞ്ഞു. ഇതിനകത്ത് ഭദ്രയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അത് ബുധനെ കൊണ്ടുണ്ടാകുന്ന യോഗമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ആ ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെ ചൊവ്വയുടെ കൂടെയാണ്. അതുകൊണ്ട് ബുധൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ബുധനാഴ്ചയൊക്കെ ഉപവാസം നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. ബുധൻ അതെ, ഇപ്പോൾ കൊച്ചുകുട്ടിയായതുകൊണ്ട് അമ്മ കുട്ടിക്ക് വേണ്ടി ചെയ്താലും മതി. ഇപ്പൊ ഈ കഴിഞ്ഞ 2.5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി അനുകൂലമായിരിക്കും. വിളിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, അടുത്ത മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ഓക്കെ. ശ്രീലേഖയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ശ്രീലേഖ ഡേറ്റ് ഓഫ് ബർത്ത് 21 December 1972. സമയം 12:45 AM തൃശൂർ ജില്ലയിലാണ് ജനനം. പുണർന്ന നക്ഷത്രമാണ്. 21 1972 12:45 AM തൃശൂർ ജില്ല. അറിയേണ്ടത് ഇപ്പോഴത്തെ കറണ്ട് സമയം. ഇപ്പോഴത്തെ സമയം
ഈ നവംബറിന് ശേഷം കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിദോഷമൊക്കെ മാറുകയാണ്. അത് വളരെ അനുകൂലമായ ഫലങ്ങളൊക്കെ ചെയ്യും. ഇപ്പം ശനി ദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. അത് 2017 വരെയുണ്ട്. രാഹു ഇതിനകത്ത് നല്ല സ്ഥാനത്തല്ല. നാലിൽ നിൽക്കുന്ന രാഹു അത്ര ഗുണം ചെയ്യത്തില്ല. ആ രാഹുവിൻ്റെ അപഹാരം കഴിഞ്ഞാൽ കുറെ കൂടെ വളരെ നല്ല ഒരു സമയമാണ്. എന്താ ചെയ്യുന്നത്? ഫ്യൂച്ചർ വളരെ നല്ലതാണ്. ഇതിനകത്ത് വ്യാഴത്തിനെ കൊണ്ട് ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ഹംസയോഗം എന്ന് പറഞ്ഞാൽ പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടാണ്. ധനപരമായിട്ടൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ഫ്യൂച്ചർ അതുകൊണ്ട് വളരെ മെച്ചമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറയൂ. ഷംല. ഷംല പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? എനിക്ക് എന്റെ മകളുടെ കല്യാണം. ശരി, പറഞ്ഞോളൂ. മകളെ രക്ഷിക്കുക. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 18/2/1987. സമയവും സ്ഥലവും? സമയം രാവിലെ 5:30. സ്ഥലം എവിടെയാണ്? എറണാകുളം. എന്താണ് സുധയെ കുറിച്ച് അറിയാനുള്ളത്? പറഞ്ഞോളൂ. എനിക്കറിയാനുള്ളത് പിന്നെ മോളുടെ ഇപ്പൊ കല്യാണം കുട്ടിയൊക്കെ ആയിരുന്നു. മോളുടെ ലൈഫിനെ കുറിച്ച് അറിയണം. പിന്നെ ഫ്യൂച്ചർ. ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് 7 ശനി ആയിരുന്നു. നാളെ അത്തം. അപ്പൊ 7 ശനി കഴിയാണ് ഈ നവംബർ 2-ാം തീയതി കൂടി. അതിനുശേഷം വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. വ്യാഴദശയാണ് നടക്കുന്നത്. വ്യാഴം ഇതിനകത്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. അതുകൊണ്ട് വ്യാഴദശ പൊതുവെ അനുകൂലമാണ്. അത് 2028 വരെ പൊതുവെ അനുകൂലമായ സമയമാണ്. അപ്പം ധനപരമായ കാര്യങ്ങളിൽ വിവാഹം കഴിഞ്ഞാണോ? അപ്പൊ വിവാഹ ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാധാനം, സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ജാതകമാണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അപ്പൊ പൊതുവെ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോകാം. ഓക്കെ. നീഹാരയാണ് SMS അയച്ചിരിക്കുന്നത്. നീഹാര 23/1/2002 12:37 PM ഓക്കെ. കേരളം. എഡ്യൂക്കേഷൻ ഫ്യൂച്ചർ ഇതിനകത്ത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ജാതകമാണ്. പക്ഷേ ഈ നവംബറിന് ശേഷമാണ്. നവംബറിന് ശേഷം അഷ്ടമത്തിൽ ശനി വരികയാണ്, 8-ലേക്ക്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കും. ഇപ്പോൾ തന്നെ ചന്ദ്രദശയിൽ ബുധൻ്റെ അപഹാരം നടക്കുകയാണ്. ഇതിനകത്ത് ചന്ദ്രൻ്റെ സ്ഥാനമൊക്കെ വളരെ അനുകൂലമാണ്. അപ്പോൾ ചന്ദ്രദശ പൊതുവെ അനുകൂലമായിരിക്കും. നമുക്കൊരു പ്രശ്നം ചെയ്തു. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. കാളിദാസ്. എവിടെയാണ് ജനിച്ചത്? ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കും. 5:44 PM അവിട്ട നക്ഷത്രമാണോ? അതെ.
ഇപ്പം കഴിഞ്ഞ രണ്ടര വർഷത്തെ വെച്ച് ഇപ്പം വിദ്യാഭ്യാസമൊക്കെ വളരെ നന്നായിരിക്കും. ശനിയുടെ ദോഷമൊക്കെ മാറുകയാണ്. പിന്നെ എപ്പോഴും ഒരു സപ്പോർട്ട് വേണ്ടി വരും. നല്ല വിദ്യാഭ്യാസം ഉണ്ടോയെന്ന് പറഞ്ഞെങ്കിലും അഞ്ചാം ഭാവം, അതായത് ബുദ്ധിപരമായ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന ഭാവമാണ് അഞ്ചാം ഭാവം. അത് ശനി നിപ്പുണ്ട്, അതുപോലെ നാല് വിദ്യാഭാവത്തിൽ കേതു നിപ്പുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും ഒരു ഒരു സപ്പോർട്ട് എപ്പോഴും ഒരു ആവശ്യമാണ്. നല്ലപോലെ പഠിക്കുകയൊക്കെ ചെയ്യും. വ്യാഴമേൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിപ്പുണ്ട്. ഇപ്പോൾ ചൊവ്വാദശയിൽ സൂര്യൻ്റെ അപഹാരമാണ്. ഈ സൂര്യൻ്റെ അപഹാരം 4 ദിവസം കഴിഞ്ഞാൽ മാറും. 29/9/2014 കഴിഞ്ഞാൽ സൂര്യൻ്റെ അപഹാരം മാറുകയും ചെയ്യും. അത് കുറെ കൂടെ അനുകൂലമാണ്, കാരണം ഇതിനകത്ത് സൂര്യൻ നീചത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണ്. ചന്ദ്രൻ്റെ അപഹാരം വരുമ്പോഴത്തേക്ക് തൊട്ട് പൊതുവെ അനുകൂലമായ കാര്യങ്ങളെല്ലാം സംഭവിക്കും. നല്ലപോലെ പഠിക്കും, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. എന്താ ഈ ജാതകമെന്ന് വെച്ചാൽ അച്ഛൻ്റെ കാര്യത്തിൽ ഇപ്പം സൂര്യനാണ് പിതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സൂര്യൻ നീചത്തിൽ നിൽക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ ജീവിതം കൊണ്ട് പിതാവിനേക്കാളും മാതാവിനാണ് കൂടുതൽ നന്മ ഉണ്ടാകുന്നത്. എന്തായാലും മറുപടി ലഭിച്ചുകാണോ എന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചത് വളരെയധികം നന്ദി. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജെംസ്, നാച്ചുറൽ ജെംസ് ഒക്കെ നമുക്ക് പരിശോധിക്കാൻ, നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക അത് നല്ലതാണ്? അതിന് നമുക്ക് ഒരു ഉപകരണങ്ങൾ കിട്ടും. അതിൻ്റെ ഹാർഡ്നെസ്, ഡെൻസിറ്റി, റിഫ്രാക്റ്റ് ഇൻഡെക്സ്, അതിൻ്റെ കട്ട്, ക്ലാരിറ്റി, കെമിക്കൽ റെസിസ്റ്റൻസ്, നാച്ചുറാലിറ്റി, ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ കിട്ടും. അത് വെച്ച് നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ്. ഇവിടെ എവിടെയാണ് പരിശോധിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ? ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ജെം ലാബറട്ടറി ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ജെം ലാബറട്ടറി ഉണ്ട്. അവിടെ എല്ലാം നമുക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. ജെ എൽ ടിയിലൊക്കെ, ദുബായ് ജെ എൽ ടിയിലൊക്കെ? അതെ, ഉണ്ട്. ഡമാസ് ബിൽഡിങ്ങിനടുത്തായിട്ട്. അതെ, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് രാജേഷ് കുമാർ. രാജേഷ് കുമാർ, ഡേറ്റ് ഓഫ് ബർത്ത് 14th March 1983. 14th March 1983. പൂരുട്ട നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ഇപ്പം ഈ നവംബർ മുതൽ കണ്ടകശനി തുടങ്ങുകയാണ്. അപ്പം പൊതുവേ എല്ലാ കാര്യങ്ങളും, തടസ്സങ്ങളും താമസങ്ങളും, അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുന്ന ഒരു സമയമാണ്. അത് 2017 വരെയുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഒരു നല്ലൊരു കാര്യമുള്ളത്, ജനിച്ച സമയത്ത് ഈ ശനി അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കണ്ടകശനിയൊക്കെ, അതുപോലെ ഭാവിയിൽ വരുന്ന ഏഴ് ശനി, ഇതെല്ലാം നിങ്ങളെ ഒരു 50% കൂടുതൽ ബാധിക്കാറില്ല. ഇപ്പോൾ ബുധദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്. ബുധദശയതിനകത്ത് പൊതുവെ അനുകൂലമായ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് ബുധൻ. അതുകൊണ്ട് ബുധദശ പൊതുവെ അനുകൂലമാണ് ഈ കണ്ടകശനിക്ക് ശേഷം. പുതിയ ജോലി, പുതിയ ജോലി, പുതിയ ജോലി വന്നിരിക്കുകയാണ്. ഇപ്പൊ ഏതായാലും ഈ കണ്ടകശനി തുടങ്ങുന്നതുകൊണ്ട് ഇപ്പൊ നവംബറിന് മുമ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടാൻ ഇപ്പൊ പ്രയാസമുള്ള സമയമാണ്. വ്യാഴം ഇപ്പം മോശമായിട്ട് നിൽക്കുകയാണ്, 6 നിൽക്കുകയാണ്. ശത്രുസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതെല്ലാം നിങ്ങളെ ഈ നല്ല ജോലിക്കുള്ള ഒരു പ്രതിബന്ധമായിട്ട് കാണുന്നുണ്ട്.
ജോലി ലഭിക്കും, നല്ല ജോലി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നല്ല ജോലി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ. രാജേഷ് കുമാർ, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ, പ്രത്യേകിച്ച് നിങ്ങളുടെ രത്നങ്ങളെ കുറിച്ചുള്ള, നിങ്ങളുടെ അനുയോജ്യ രത്നങ്ങൾ, സംഖ്യ, നിറം എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.